ആനി രാജയ്ക്കെതിരെ സി പി ഐയിൽ പടപ്പുറപ്പാട്. ചികിത്സയിലുള്ള കാനം രാജേന്ദ്രന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് എതിരെയാണ് പ്രതിഷേധം. ആനി രാജയ്ക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുമെന്നുള്ളതാണ് സി പി ഐ നിലപാട്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, എങ്ങനെ ഇതിനെതിരെ എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സി പി ഐ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്? സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആരോഗ്യം വീണ്ടെടുക്കുകയും കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചികിത്സയിലിരിക്കുന്ന സമയത്ത് ഒരു സംസ്ഥാന നേതാവും ദേശീയ നേതാവും അദ്ദേഹത്തെ ചെന്ന് കാണുകയും ഒരു ചിത്രം എടുക്കുകയും ചെയ്തു. ഇത് സി പി ഐയുടെ അനൗദ്യോഗികമായ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു. അതായത് ഇവർ നേരിട്ടല്ല, എന്നാൽ ഇവരെടുത്ത ചിത്രമാണ് പ്രചരിക്കപ്പെട്ടത് എന്നുള്ളതാണ് വിമർശനം. എന്ന് മാത്രവുമല്ല, കാനം രാജേന്ദ്രന് ആരോഗ്യമില്ല, അതുകൊണ്ട് അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ള രീതിയിലുള്ള ചർച്ച സി പി ഐയുടെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പല്ല, സി പി ഐയുടെ ചില സൈബർ പോരാളികളൊക്കെയുള്ള ഗ്രൂപ്പുകളിൽ നടക്കുകയും ചെയ്തു. ഇതാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടത്തുകയും ആരാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു പ്രകാശ് ബാബു അടക്കമുള്ള സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ നിലപാട്. ഇവർ ഈ ചെയ്തതിനെ പേരെടുത്തു പറഞ്ഞല്ല വിമർശിച്ചത്, എന്നാൽ ഈ നേതാക്കൾ ആരൊക്കെയാണെന്നറിയാം, ആരാണ് ഫോട്ടോ എടുത്തതെന്നും അറിയാം, അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രവണത വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു കടുത്ത നിലപാടാണ് യോഗത്തിലുണ്ടായതെന്ന് മാത്രമല്ല, ഈ വിഷയം, അതായത് സ്വാഭാവികമായിട്ട് തന്നെ ചില ദേശീയ നേതാക്കൾക്കെതിരെയാണ് വിമർശനം എന്നുള്ളത് കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഒരു വികാരം ദേശീയ നേതൃത്വത്തെ അറിയിക്കാനും വേണ്ടി ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം തന്നെ ചേരുന്ന, ഈ മാസം അവസാനം ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലും സംസ്ഥാന കൗൺസിലും വീണ്ടും ഈ പ്രശ്നം ഉന്നയിക്കാനും സാധ്യതയുണ്ട്. രഘു, ഇവിടെ ആനി രാജയാണ് ചിത്രമെടുത്തത്, ആനി രാജയാണ്, പക്ഷെ ഈ പ്രചരിപ്പിച്ച മറ്റാളുകളും ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ മറ്റാ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേര് അല്ലെങ്കിൽ വിമർശനം ആനി രാജയ്ക്കെതിരെ മാത്രമാണോ ഉള്ളത്, മറ്റാർക്കെങ്കിലും എതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ ഘട്ടത്തിൽ നടപടിയിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഇല്ല. അതായത് സി പി ഐയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ചുള്ള അന്വേഷണങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷം മാത്രമേ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു നടപടി ഉണ്ടാവുകയുള്ളൂ. നിലവിൽ അത്തരത്തിലുള്ള നടപടികളെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു വരുന്നത്, ആദ്യം തന്നെ പറഞ്ഞത്, ഇതൊരു ഏതെങ്കിലും ഒരു ഔദ്യോഗിക പ്ലാറ്റ്ഫോമിലല്ല കാനം രാജേന്ദ്രൻ്റെ ചിത്രം വെച്ച് പ്രചരണം നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. സി പി ഐയുടെ നമുക്ക് കുറച്ച് നാളായിട്ട് അറിയാവുന്നതുപോലെ തന്നെ സി പി ഐയിൽ സംസ്ഥാനത്ത് പ്രബലമായ രണ്ട് വിഭാഗങ്ങളുണ്ട്. കാനത്തിനെ അനുകൂലിക്കുന്നതോടൊപ്പം തന്നെ കെ ഇസ്മയിലിനെ അനുകൂലിക്കുന്നു. ഇവർ തമ്മിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി ചർച്ചകളും പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്ന നേതാവാണ് അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ഭാര്യയായ ആനി രാജ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തന്നെ അവർക്കെതിരായിട്ടുള്ളൊരു നീക്കമായിട്ടാണ് മറുവിഭാഗം കാണുന്നത്. എന്നാൽ ആനി രാജയുടെ ഭാഗത്തു നിന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പേരെടുത്ത് പറഞ്ഞൊരു വിമർശനം നിലവിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരാണ് ചിത്രമെടുത്തതെന്ന് ഇവർ കാനം രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ കൂട്ട് നിൽക്കുന്നവർക്കും അറിയാം. എപ്പോഴാണ് ചിത്രത്തിനെതിരെ സി പി ഐയിൽ പടപ്പുറപ്പാടുണ്ടാകുന്നു? രഘുനാഥ് നാരായൺ വിവരങ്ങൾ നൽകിയത്.